ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭ കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞ് കാത്തിരിപ്പിന്റെ നാളുകളിൽ കൂടെ പെന്തിക്കോസ്തി തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ സമാഗതമാകുന്ന പെന്തിക്കോസ്തി തിരുനാളിൻ്റെ എല്ലാവിധമായ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവം എന്നെ ശ്രവിക്കുന്ന ഏവർക്കും നേരുകയാണ്. പെന്തിക്കോസ്തി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ 50-ാം ദിവസം അല്ലെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് താൻ തിരഞ്ഞെടുത്ത ശിഷ്യഗണത്തിന്മേൽ വന്ന് നിറഞ്ഞ ആവസിച്ച ആ മഹത്തായ ദിനത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും. ഇത്തരുണത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തത് മാമോദീസായിലൂടെയും സ്തൈര്യലേപനത്തിലൂടെയുമാണ്. ഈ ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടി നവീകരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വന്നു നിറഞ്ഞ ആത്മാവിനെക്കുറിച്ചുള്ള അവബോധം ആഴത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു തിരുനാളാണ് പെന്തിക്കോസ്തി തിരുനാൾ. 1 കൊരിന്ത്യോസ് 12-ാം അധ്യായത്തില് 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇതല്ല. എന്നെ സ്നേഹിക്കപ്പെട്ടവരെ, ഈ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ എപ്രകാരമാണ് എന്നിൽ ഫലദായകമാവുക? ഒരേ ആത്മാവ് തന്നെ ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമായ കൃപയായി വന്ന് നിറയുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ആത്മാവിനെ ലഭിച്ചതിനു ശേഷം എപ്രകാരമാണ് ഇന്നോളമുള്ള ജീവിതത്തിൽ ഞാൻ മുൻപോട്ട് ജീവിച്ചത്? ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഉപമയുണ്ട്. ഒരു യജമാനൻ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യഗണ തൻ്റെ ഭൃത്യരെ വിളിച്ച് താലന്തുകൾ ഫലമേൽപ്പിക്കുന്ന ഉപമ. ഒരുവന് 5 മറ്റൊരുവന് 2 ഇനിയും വേറൊരുവന് 1 കൊടുത്ത് ദൂരദേശത്തേക്ക് പോവുകയാണ്. തിരിച്ചു വന്ന് നിങ്ങൾ ഈ താലന്ത് കൊണ്ട് എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരുവൻ പറഞ്ഞു, ഞാൻ 5 കൂടി നേടി. അപരൻ പറഞ്ഞു, ഞാൻ 2 കൂടി നേടി. ഇനിയും 1 സ്വീകരിച്ചവൻ പറഞ്ഞു, ഞാനത് കുഴിച്ചിട്ടു. എൻ്റെ മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്, സ്തൈര്യലേപനത്തിലൂടെ ഞാൻ ആർജിച്ചെടുത്ത എനിക്ക് സ്വന്തമായി ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ ഇതിൽ ഏത് വ്യക്തിക്ക് തുല്യമായിട്ടാണ് ഞാൻ വിനിയോഗിക്കുകയും വളർത്തുകയും ചെയ്തത്? 5 ലഭിച്ച വ്യക്തിയെപ്പോലെയാണോ, അതോ 2 ലഭിച്ച വ്യക്തിയെപ്പോലെയാണോ, അതോ 1 താലന്ത് ലഭിച്ച വ്യക്തിയെപ്പോലെ കുഴിച്ചിടുകയും യജമാനന് നേരെ പല്ലിറുമുകയും ചെയ്യുന്ന അവസ്ഥയിലാണോ ഞാനെന്ന് ആത്മശോധന നടത്തുക. എൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ
എന്നും നാം അനുഭവിച്ചു വരുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ. ഈ സൂര്യന്റെ ശക്തി ഓരോ പ്രതലങ്ങളിലും വന്നു പതിക്കുമ്പോൾ ആ പ്രതലത്തിനൊത്ത രീതിയിൽ അത് പരിണമിക്കുകയാണ്. പുഴകളിലും തോടുകളിലും കടലിലും ഈ സൂര്യരശ്മി പതിക്കുമ്പോൾ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും അത് ഘനീഭവിച്ച് മേഘമായി ഭൂമിയിൽ പെയ്തിറങ്ങുകയും ചെയ്യുന്നു. സസ്യലതാദികളിൽ ഈ സൂര്യരശ്മി പതിക്കുമ്പോൾ അവ പ്രകാശ സംശ്ലേഷണമെന്ന രാസപ്രക്രിയയിലൂടെ ആഹാരം രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇനിയും പഴുത്ത് പാകമാകാൻ നിൽക്കുന്ന നെൽക്കതിരുകളിലേക്കാകട്ടെ, ഫലവൃക്ഷങ്ങളിലേക്കാകട്ടെ, ഈ സൂര്യരശ്മി പതിക്കുമ്പോൾ അവ പുതിയ ഒരു തലമുറയ്ക്ക് വേണ്ടുന്ന ഊർജമായി അവ രൂപാന്തരപ്പെടുന്നു. പുതിയ ഒരു സൃഷ്ടിക്ക് അത് കാരണമാകുന്നു. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലും. ഞാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ എന്തായിത്തീരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നുവോ അതായിത്തീരും പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവ് സ്നേഹമായി എന്നിൽ വന്ന് നിറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനിൽ സ്നേഹമായി രൂപം കൊള്ളുന്നു. എന്നിൽ ക്ഷമയായി രൂപം കൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ സ്നേഹമായി ക്ഷമയായി രൂപം കൊള്ളുന്നു. ജ്ഞാനമായി എന്നിൽ ആ പരിശുദ്ധാത്മാവ് വന്ന് നിറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്തുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്നിൽ ജ്ഞാനമായി വന്ന് നിറയുന്നു. ഇതുതന്നെയല്ലേ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എപ്രകാരമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അപ്രകാരമായി തീരുന്നു എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ സൂര്യൻ നമുക്ക് കാണിച്ചു തരിക. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എത്ര വ്യക്തമാണ്. ഓരോരുത്തനും അവനാവശ്യകമായ രീതിയിൽ അവൻ്റെ ശുശ്രൂഷ മേഖലയ്ക്ക് അനുസരണമായിട്ട് അവൻ്റെ ജീവിത അന്തസ്സിന് അനുസരണമായിട്ട് പരിശുദ്ധാത്മാവ് അവനിൽ വന്ന് നിറയുന്നു. എങ്കിൽ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ സമൂഹ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ എപ്രകാരമാണ് ഞാൻ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് ചിന്തിക്കുക. സ്നേഹമായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ സ്നേഹമായി എന്നിൽ വന്ന് നിറയും. ക്ഷമയായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ ക്ഷമയായി വന്ന് നിറയും. ജ്ഞാനമായിട്ടാണെങ്കിൽ ജ്ഞാനമായി. ഈ പെന്തിക്കോസ്തി കാലയളവിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിനോട് ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ അവസ്ഥ എന്താണ്? അത് ഒരു താലന്ത് ലഭിച്ച വ്യക്തിയെപ്പോലെ കുഴിച്ചിടുകയും അതിനെക്കുറിച്ച് യാതൊരു അവബോധവുമില്ലാതെ ദൈവതിരുസന്നിധിയിൽ പിറുപിറുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ഓർക്കുക, നീ അധ്വാനിച്ചാൽ, നീ പ്രയത്നിച്ചാൽ ആ ആത്മാവ് നിലൻ ഫലദായകമാകും. നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന ഒന്നുണ്ട്. പല ധ്യാനങ്ങളിലും പല ശുശ്രൂഷകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ആത്മാവിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഒരല്പസമയത്തേക്ക് മാത്രം ജ്വലിച്ചു നിന്നതിന് ശേഷം കെട്ടുപോകുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, ഒരു പച്ച വിറക് കത്തിക്കണമെങ്കിൽ അത് ഉണങ്ങണം. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചില സമയങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങുന്നതിന് കാരണവും ഇത് തന്നെയാണ്, എൻ്റെ പരിപൂർണമായ സമർപ്പണം ഇല്ലാതെ പോകുന്ന അവസ്ഥ. ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു, മറ്റ് ശുശ്രൂഷകളിൽ പങ്കെടുത്തു, ആത്മാവിൻ്റെ അഭിഷേകമായി തിരിച്ചു വന്നു, പക്ഷേ തുടർന്ന് ജീവിക്കുവാൻ കഴിയുന്നില്ല. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, ഒരു പച്ച മരക്കുറ്റി കത്തിക്കുവാനായി ഞാൻ വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു അറ്റം മാത്രം
ഒരു ഭാഗം മാത്രം ഉണങ്ങിയിട്ടുണ്ടാകാം. അത് അല്പസമയത്തേക്ക് കത്തും. പിന്നെ അവൻ കരിന്തിരി കത്താൻ തുടങ്ങും, പുകയാൻ തുടങ്ങും. ആ പുകഞ്ഞ് മറ്റുള്ളവരെ പോലും വേദനിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകും. അതാകരുത്. നിന്റെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ വിശുദ്ധി കൂടാതെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുക, ശരീരത്തിൻ്റെ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ഈ പെന്തിക്കോസ്ത് തിരുനാളിൽ ഞാൻ ഏത് രീതിയിലാണ് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും രൂപീകരിച്ചിരിക്കുക? ഞാൻ പരിപൂർണമായി ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറവിടമായി തീരുവാൻ തക്കവിധം എൻ്റെ ശരീരത്തെ പരിപൂർണമായ വിശുദ്ധിയിൽ നിലനിർത്തുവാനായി പരിശ്രമിക്കുന്നുണ്ടോ? അത് ഒരു ഉണങ്ങിയ വിറക് പോലെ കത്തുവാനായി ഞാൻ സമർപ്പിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമേ അത് ജ്വലിക്കുകയുള്ളൂ, ആത്മാവിൻ്റെ ഇരിപ്പിടമായി തീരുവാനായി സാധിക്കുകയുള്ളൂ. ഈ തിരുനാള് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ആത്മവിചിന്തനത്തിന് വിധേയരാക്കുവാനും തുടർന്നുള്ള ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവായി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ആത്മാവിൻ്റെ അഭിഷേകം പകർന്നുകൊടുക്കുന്ന ഒരു അനുഭവമായി എൻ്റെ ജീവിതം പരിണമിക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. സർവശക്തൻ അതിനായിട്ടുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ധാരാളമായി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.